നമുക്ക് വൺ വൺ ഫംഗ്ഷൻസ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വൺ വൺ ഫംഗ്ഷൻസ് പറഞ്ഞു. വൺ വൺ ഫംഗ്ഷൻസ് നമുക്കറിയാം ഡിഫറെൻ്റ് എലമെൻസിന് ഡിഫറെൻ്റ് ഇമേജസ് വരുന്നത്. വൺ വൺ ഫംഗ്ഷൻ ഡിഫറെൻ്റ് എലമെൻസ് ഡിഫറെൻ്റ് ഇമേജസ് വരുന്നതാണ് വൺ വൺ. വൺ വൺ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇപ്പം ഡിഫറെൻ്റ് എലമെൻസിന് നമുക്ക് എന്ത് വരും? സെയിം ഇമേജ് വരും. സെയിം ഇമേജ് വരുന്നതാണ്. ഇത് വൺ വൺ അല്ല, പക്ഷേ ഇത് വൺ വൺ. വൺ വൺ അല്ലെങ്കിൽ എന്തൊരു പേരെന്തോ ഇൻജെക്റ്റീവ് മാപ്പ് എന്നാണ്. ഇൻജെക്റ്റീവ് മാപ്പ്. ഇപ്പോൾ വൺ വൺ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് മാപ്പ്. ഇപ്പോൾ ഇത് എക്സ് വണ്ണും ഇത് എക്സ് ടു ആണെന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ ഇമേജ് ഇത് ഫംഗ്ഷൻ എഫ് ആണ്. ഇതിൻ്റെ ഇമേജിന് നമ്മൾ എഫ് ഓഫ് എക്സ് വൺ എന്നാണ് പറയുന്നത്. ഇതിന് എഫ് ഓഫ് എക്സ് ടു എന്നുവാ പറയുന്നത്. അപ്പോൾ എക്സ് വണ്ണിനും എക്സ് വണ്ണിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് വൺ, എക്സ് ടുവിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ടു. നമ്മൾ വൺ വൺ എന്ന് തെളിയിക്കാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എക്സ് വണ്ണും എക്സ് ടു ഡിഫറൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വണ് എഫ് ഓഫ് എക്സ് ടു ഡിഫറൻ്റ് ആണെന്ന യഥാർത്ഥത്തിൽ വൺ വൺ നമുക്കറിയാം. എക്സ് വണ് എക്സ് ടു തുല്യമല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വണ് എഫ് ഓഫ് എക്സ് ടു തുല്യമല്ല. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ ഇത് പറയുന്നതും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അറ്റ്ലീസ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ടു, ദെൻ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. ഇത് പ്രൂവ് ചെയ്താലും മതി. വൺ വൺ ആണ് തെളിയിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇതാണ് എടുക്കുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ടു, ദെൻ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഇഫ് ഇഫ് എന്ന് പറയുന്നതിന് പറയുക ഇംപ്ലൈസ് സിമ്പിൾ യൂസ് ചെയ്യും. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. ഇതാണ് വൺ വൺ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ വൺ വൺ ചെയ്യുന്ന തെളിയിക്കാൻ പറഞ്ഞാൽ തെളിയിക്കാൻ, അതായത് ശരിയല്ല വൺ വൺ അല്ലെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചാൽ. പക്ഷെ ആണെന്ന് പറയണമെങ്കിൽ ഇത് എപ്പോഴും ഇത് വിഭജിച്ചാൽ പ്രൂവ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടുന്നതായിട്ട് ഒന്നായിട്ടില്ല. എക്സ് വൺ എക്സ് ടു ഒന്നായ പറ്റത്തോളം. മറ്റേ നീക്കൊരു എക്സ് വൺ എക്സ് ടു ഡിഫറൻറ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ഡിഫറൻറ്റ്. അത് മാത്സിന് സെയിം തന്നെയാണ്. എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു സെയിം. എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ഒന്ന് തന്നെ ആയാൽ എക്സ് വൺ എക്സ് ടു ഒന്നായേ പറ്റത്തുള്ളൂ. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ചെക്ക് ദ ഇൻജെക്റ്റിവിറ്റി അല്ലെങ്കിൽ വൺ വൺ ചെക്ക് ദ ഇൻജെക്റ്റിവിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇൻജെക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് വൺ വൺ ആണോ എന്ന് നമുക്കൊന്ന് മനസ്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണെങ്കിൽ മാത്രം ഇത് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ കാണിച്ചാൽ. നാച്ചുറൽ നമ്പർ ഇൻ നാച്ചുറൽ നമ്പറാണ്. നമുക്കറിയാം രണ്ട് ഫംഗ്ഷൻസ് എന്നീ എന്നിലേക്കാണ്. അപ്പോൾ ഇവിടെ എൻ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. എനിക്ക് എല്ലാം ഇടപെടുത്താൻ പറ്റുന്ന വൺ ടു ത്രീ ഫോർ മാത്രമേ ഉള്ളൂ. വൺ ടു ത്രീ ഫോർ എക്സെട്രാ പോയിക്കൊണ്ടേ നമുക്ക് എക്സ് വൺ എക്സിന് വൺ അതായത് എഫ് ഓഫ് എക്സ് ഇസ്ഇക്വൽ എക്സ് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് എക്സിൻ്റെ എക്സ് വൺ ആകുമ്പോൾ വൈക്ക് എന്തോ കിട്ടും? എക്സ് വൺ സ്ക്വയർ. വൺ അല്ലേ കിട്ടുന്നത്? എക്സിന് ടു ഇട്ട് കൊടുത്താലോ ടു സ്ക്വയർ ഫോർ അവർക്ക് കിട്ടും. എക്സിന് ത്രീ ഇട്ട് കൊടുത്താൽ ത്രീ സ്ക്വയർ നയൻ അല്ലേ? ത്രീയുടെ ഇമേജ് നയൻ. ഇവിടെ നയൻ ഉണ്ട് നാച്ചുറൽ നമ്പർ. ഫോർ ഇട്ട് കൊടുത്താൽ സിക്സ്റ്റീൻ. അപ്പോൾ എല്ലാം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. ഇങ്ങനെ വരച്ച് കാണിച്ചാൽ പോരാ. ആണെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ണിന് എല്ലാ ഡിഫറൻറ്റ് എലമെൻസിന് ഡിഫറൻറ്റ് ഇമേജസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതെങ്ങനെ തെളിയിക്കണം? എഫ് ഓഫ് എക്സ് വൺ ഇസിക്കൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഇസിക്കൽ എക്സ് ടു തെളിയിക്കണം. അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് വൺ ഇസിക്കൽ എഫ് ഓഫ് എക്സ് ടു എടുക്കണം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഇസിക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുക്കുക. നമ്മളെ എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എന്തോ ഇവിടെ എഫ് ഓഫ് എക്സ് ആയത് എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എക്സ് വൺ സ്ക്വയർ. എഫ് ഓഫ് വൺ ആണെങ്കിൽ വൺ സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് ടു എന്ന് വെച്ചാൽ ടു സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ സ്ക്വയർ. എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എക്സ് വൺ സ്ക്വയർ. എഫ് ഓഫ് എക്സ് ടു ഓഫ് എക്സ് ടു സ്ക്വയർ എക്സ് ടു സ്ക്വയർ. അപ്പോൾ എക്സ് വൺ സ്ക്വയർ ഇസിക്വൽ ടു എക്സ് ടു സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ ഇസിക്വൽ ടു സീറോ. ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന എക്സ് ടുവിനെ ദാറ്റ് ഈസ് എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ ഇസിക്വൽ ടു സീറോ. അത് ഫാക്ടറൈസ് ചെയ്യാലോ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു ഇസ് ഈക്വൽ ടു സീറോ ഉണ്ടാവും. ഇതെന്തുവാ? ഇത് രണ്ട് ഇത് നാച്ചുറൽ നമ്പർ എക്സ് വൺ എക്സ് ടു ഒക്കെ ഇവിടെ ഇരിക്കുക. നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് രണ്ടെണ്ണം കൂട്ടിയാൽ ഒരിക്കലെങ്കിലും സീറോ ആകുമോ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ ആണെങ്കിൽ ഒന്നുകിൽ ഈ ഫാക്ടർ സീറോ അല്ലെങ്കിൽ ഈ ഫാക്ടർ സീറോ. ഇത് ഒരിക്കലും സീറോ ആവത്തില്ല. ബിക്കോസ് രണ്ട് നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ ഒരിക്കലും സീറോ ആയാലും. അതുകൊണ്ട് നമുക്ക് എക്സ് വൺ മൈനസ് എക്സ് ടു ആണ് സീറോ എന്ന് പറയാം. ദെർഫോർ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. ദെർഫോർ എഫ് ഈസ് വൺ വൺ. ദെർഫോർ എഫ് ഈസ് വൺ. അങ്ങനെയാണ് വൺ വൺ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ വൺ വൺ തെളിയിക്കണമെങ്കിൽ നമ്മളെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കണം ഡിഫറൻറ്റ് എലമെൻസിന് ഡിഫറൻറ്റ് ഇമേജസ് കിട്ടുന്നോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുന്നെങ്കിൽ വൺ വൺ ആണ് തെളിയിക്കുന്ന മെത്തേഡ്. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എക്സ് വൺ സ്ക്വയർ. എഫ് ഓഫ് എക്സ് ടു എന്ന് വെച്ചാൽ എക്സ് ടു സ്ക്വയർ. എക്സ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ. അപ്പോൾ ആ എക്സ് ടു സ്ക്വയർ ഇപ്പുറം കൊണ്ടുവന്നു. അതായത് എക്സ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ എക്സ് ടു സ്ക്വയർ. എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. അത്രയും കാണണം. എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ആണിത്. എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ ഇസ് ഈക്വൽ സീറോ. ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ ഇത് സീറോ ആവത്തില്ല. ഈ ഫാക്ടർ സീറോ ആകും. അപ്പം എന്തുകൊണ്ടാണെന്ന് പറയാം? നാച്ചുറൽ നമ്പർ കൂട്ടി കഴിഞ്ഞാൽ സീറോ ആകത്തില്ല. ടു പ്ലസ് ത്രീ സീറോ ആവും എപ്പോഴെങ്കിലും. ടു പ്ലസ് ത്രീ ഫൈവ് അല്ലേ?
അപ്പൊ ഒരിക്കലും രണ്ട് നാച്ച് പോസിറ്റീവ് അല്ലേ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ സീറോ ആവോ? ഇല്ല. അപ്പൊ എക്സ് വൺ മൈനസ് എക്സ് ടു ആണ് സീറോ, അതുകൊണ്ട് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു, ദെയർഫോർ എഫ് ഈസ് വൺ വൺ. അത് അങ്ങനെയാണ് എഫ് വൺ വൺ ആണ് തെളിയിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. എഫ് ഫ്രം ഇസഡ് ടു ഇസഡ് ഇത് തന്നെ എടുക്കാം. എഫ് ഫ്രം ഇസഡ് ടു ഇസഡ്, ഇസഡിൽ നിന്ന് ഇസഡിലേക്ക്. ഇസഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റിജേഴ്സ് വരും. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സും വരും, പോസിറ്റീവ് നമ്പേഴ്സും വരും അല്ലെ. ടു ആണ് മൈനസ് ടു വരും, ഇവിടെ നോക്കാം മൈനസ് വൺ വൺ സീറോ ടു മൈനസ് ടു എല്ലാം എഴുതുന്നില്ല, കുറച്ച് എക്സാമ്പിൾസ് നോക്കി ഒന്നോ രണ്ടോ മാത്രമേ എഴുതുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെ ഇവിടുത്തെ മാപ്പ്. ഇത് വൺ വൺ ആണോ തെളിയിക്കണം അല്ലെ, ആണോ എന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, വണ്ണിന്റെ ഇമേജ് നോക്കി എക്സിന് വൺ ഇട്ട് കൊടുത്തേ. അതായത് എഫ് ഓഫ് എക്സ് ഇസ്ഇക്വൽ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇസഡ് ഇന്ന് ഇസഡിലേക്കാണ്. അപ്പൊ വൺ വൺ എക്സിന് വൺ കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ, വൺ അല്ലെ ഇമേജ്. എക്സിന് മൈനസ് വൺ കൊടുത്തേ മൈനസ് വണ്ണിന്റെ സ്ക്വയറും വൺ തന്നെയാണ്. അപ്പൊ ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ്. അതേപോലെ നെഗറ്റീവ് ടുവിന്റെ ഇമേജ് ഫോർ വരും, മൈനസ് ടുവിന്റെ ഇമേജ് ഫോർ വരും. ടു സ്ക്വയർ ഫോർ ആണ്, മൈനസ് ടുവിന്റെ സ്ക്വയറും ഫോർ ആണ്. അപ്പൊ ഇത് വൺ വൺ അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി, ഇങ്ങനെ മാത്രം എഴുതിയാൽ വൺ ആൻഡ് മൈനസ് വൺ ഹാവ് സെയിം ഇമേജ് വൺ, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് വൺ വൺ. വൺ ആൻഡ് മൈനസ് വൺ ഹാവ് സെയിം ഇമേജ്, ദെയർഫോർ നോട്ട് വൺ വൺ, ദെയർഫോർ നോട്ട് വൺ വൺ. അപ്പൊ അല്ലെങ്കിൽ എക്സാമ്പിൾ കാണിച്ച് ആണെങ്കിൽ ഈ മെത്തേഡ് തന്നെ തെളിയിക്കണം. അടുത്ത വൺ വണ്ണിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കിയാൽ, ഫ്രം എൻ ടു എൻ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇത് വൺ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ നാച്ചുറൽ നമ്പർ എന്ന് നാച്ചുറൽ നമ്പർ എന്ന് മനസ്സിൽ വിചാരിക്കുക. അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഉണ്ട്, ഇവിടെയും വൺ ടു ത്രീ ഫോർ ഉണ്ട്. വണ്ണിന്റെ എക്സിന് വൺ കൊടുക്കുക, അപ്പൊ വൺ ക്യൂബ് അല്ലേ, വൺ വണ്ണിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ടു ക്യൂബ് എത്ര, എയ്റ്റിലേക്കാണ്. ത്രീ ക്യൂബ് എത്ര, ട്വന്റി സെവൻ ആണ്. ഇവിടെ ടു ത്രീ ഫോർ എല്ലാം കിടപ്പുണ്ട് കേട്ടോ വേറെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് എലമെന്റ്സ്, ഏത് ഡിഫറെന്റ് നാച്ചുറൽ നമ്പർ ഇവിടെ കൊടുത്താലും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള, ഫോർ ക്യൂബ് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ, അല്ലെ ഫൈവ് ആണ് ഫൈവ് ക്യൂബ് ഒരു നാച്ചുറൽ നമ്പർ. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. നമ്മളപ്പോൾ എഫ് ഓഫ് എക്സ് ഒന്ന് സിക്കൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് ഒന്ന് സിക്കൽ എക്സ് ടു പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഒന്ന് എഴുതാൻ ഒരു പ്രയാസമില്ല. എഫ് ഓഫ് എക്സ് വൺ എക്സ് വൺ ക്യൂബ്, എഫ് ഓഫ് എക്സ് ടു എക്സ് ടു ക്യൂബ്, എക്സ് വൺ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് ടു ക്യൂബ്. അവസാനം എക്സ് ഒന്ന് സിക്കൽ എക്സ് ടു വന്നിരിക്കണം. അപ്പൊ എക്സ് വൺ ക്യൂ എഫ് ഓഫ് എക്സ് ഒന്ന് സിക്കൽ എഫ് ഓഫ് എക്സ് ടു ആണ്. അവസാനത്തെ സ്റ്റെപ്പ് എക്സ് ഒന്ന് സിക്കൽ എക്സ് ടു വന്നിരിക്കും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. എക്സ് വൺ ക്യൂബ് ഇസ് സിക്കൽ എക്സ് ടു ക്യൂബ്. അപ്പൊ ഈ മൈനസ് എക്സ് ടു ക്യൂബ് പുറത്തോട്ട് വരുമ്പോൾ നോക്കി, എ ക്യൂ മൈനസ് ബി ക്യൂവിന്റെ ഫാക്ടറൈസേഷൻ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഫാക്ടറൈസ് ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ്, ഇതെല്ലാം പ്രൊപ്പോസ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കി. ഇതൊക്കെ നാച്ചുറൽ നമ്പർ വൺ ആണെങ്കിൽ അതിൽ ഇത് ടു, എക്സ് ടു ടു ആണെങ്കിൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സീറോ ആവുമോ? നാച്ചുറൽ നമ്പർ കൂട്ടിയോ ഒരിക്കലും സീറോ ആകും. അപ്പൊ ഇതാണ് സീറോ, എക്സ് വൺ മൈനസ് എക്സ് ടു ആണ് സീറോ. അപ്പൊ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു, ദെയർ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു, ദെയർഫോർ എഫ് ഈസ് വൺ. അത് അപ്പോൾ ഫംഗ്ഷൻ എന്തൊരു ഫംഗ്ഷനാണ്, വൺ വൺ. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ. ഞാൻ പറഞ്ഞ സ്ട്രേറ്റ് ലൈൻസ്, ഇങ്ങനെയുള്ള സ്ട്രേറ്റ് ലൈൻസ് ഒഴിച്ച് ബാക്കി ഇങ്ങനെ ചരിവുള്ള സ്ട്രേറ്റ്, ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും നേരെ ഇരിക്കുന്നത്. അല്ലാത്തതെല്ലാം എപ്പോഴും വൺ വൺ ആയിരിക്കും. ചരിഞ്ഞോ, ചരിവുണ്ടെങ്കിൽ, സ്ട്രേറ്റ് ലൈനിൽ ചരിവുണ്ടോ, എ എക്സ് പ്ലസ് ബി ഫോമിലുള്ള എല്ലാം വൺ വൺ ആയിരിക്കും. ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ അപ്പൊ ടു എക്സ് പ്ലസ് ത്രീ ആണ്. നമുക്കറിയാം എക്സിന് പല പല വരകൾ ഉണ്ടെങ്കിൽ പല പല വരകൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ഫംഗ്ഷൻസ് എപ്പോഴും വൺ വൺ ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൺ എന്തുവാ, ടു എക്സ് വൺ പ്ലസ് ത്രീ. എഫ് ഓഫ് എക്സ് ടു ഓ, ടു എക്സ് ടു പ്ലസ് ത്രീ. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, ദാറ്റ് ഈസ് ടു എക്സ് വൺ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ടു എക്സ് ടു പ്ലസ് ത്രീ. നമുക്കറിയാം പ്ലസ് ത്രീ ത്രീ ഇങ്ങോട്ട് വരും, മൈനസ് ത്രീ ആയി ക്യാൻസൽ ആവും. ടു എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു, ദെയർഫോർ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു, ദെയർഫോർ എഫ് ഈസ് വൺ വൺ. അതുകൊണ്ട് എഫ് എന്തുവാ, വൺ വൺ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് വൺ വൺ. അപ്പൊ എ എക്സ് പ്ലസ് ബി ഫോമിലൊക്കെ ഉള്ള വൺ വൺ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഇസ്ഇക്വൽ മോഡ് എക്സ്, വൺ വൺ ആണോ ചെക്ക് ചെയ്യാം. റിയൽ നമ്പർ എന്ന് പറയും, റിയൽ നമ്പർ എല്ലാ നമ്പേഴ്സും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ വരാത്ത എല്ലാ റിയൽ നമ്പേഴ്സിനകത്തുണ്ട് നമ്മുടെ. അപ്പൊ വൺ മൈനസ് വൺ, അതായത് ഡിനോമിനേറ്റർ സീറോ വരുന്നത് റിയൽ നമ്പർ അല്ല പറഞ്ഞിട്ടുണ്ട്. ഡിനോമിനേറ്റർ സീറോ വരാം, റൂട്ടിനകത്ത് നെഗറ്റീവ് വരാം, അല്ലാത്ത നമ്പേഴ്സ് എല്ലാം ഇവിടെ ഈ സെറ്റിനകത്തും ഉണ്ട്, ഈ സെറ്റിനകത്തും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സെയിം വേയാ, വണ്ണ് മൈനസ് വണ്ണ് നിങ്ങൾ എടുത്തേ, മോഡ് വണ്ണ് വണ്ണാ, മോഡ് മൈനസ് വണ്ണ് വണ്ണാ. വണ്ണിനും മൈനസ് വണ്ണിന് സെയിം ഇമേജ് അല്ലേ. അപ്പൊ ഇത് വൺ വൺ അല്ലല്ലോ, ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നില്ലേ, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് വൺ. അപ്പൊ നിങ്ങൾ റീസൺ എഴുതുന്ന എങ്ങനെയാണ്, വൺ ആൻഡ് മൈനസ് വൺ ഹാവ് സെയിം ഇമേജ്, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് വൺ വൺ. അടുത്ത സെറ്റ് നോക്കാം,
അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ മൈനസ് ത്രീ എന്ന് പറഞ്ഞ സെറ്റ്, അതായത് റിയൽ നമ്പർ ത്രീ അങ്ങ് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ത്രീ ഒഴിവാക്കി നോക്കിയേ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചല്ലേ. ഇവിടെ എക്സ് മൈനസ് ത്രീ ആണ്, എക്സിന് ത്രീ കൊടുത്താൽ പ്രശ്നം, റിയൽ നമ്പർ എല്ലാം ഈ ഫംഗ്ഷനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല, എക്സിന് വില കൊടുക്കാൻ പറ്റത്തില്ല. എക്സിന് ത്രീ ഒഴിച്ച് ബാക്കി എല്ലാം കൊടുക്കുക, ത്രീ കൊടുത്താൽ ഡിനോമിനേറ്റർ സീറോ ആയിപ്പോൾ, റിയൽ നമ്പർ അല്ലാതാവും. അതുകൊണ്ട് റിയൽ നമ്പർ ഇന്ന് ത്രീ ഒഴിവാക്കിയിരുന്നുണ്ടാവും. അപ്പോൾ എഫ് ഫ്രം ആർ മൈനസ് ത്രീ ടു ആർ മൈനസ് വൺ ആ സെറ്റ്, എഫ് ബൈ എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ, ഇത് വൺ വൺ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, ഇത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് വൺ വൺ ആയിരിക്കും, ഡിഫറെൻറ്റിന് ഡിഫറെൻറ്റ് മെക്സ് കിട്ടും. അപ്പം മോഡ് എക്സ് എക്സ് സ്ക്വയറും ഒക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഡൊമൈൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് വൺ, എഫ് ഓഫ് എക്സ് വൺ എടുക്കാം, എക്സ് വൺ മൈനസ് ടു ബൈ എക്സ് വൺ മൈനസ് ത്രീ, എഫ് ഓഫ് എക്സ് ടു ഓ എക്സ് ടു മൈനസ് ടു ബൈ എക്സ് ടു മൈനസ് ത്രീ ആ, എഫ് ഓഫ് എക്സ് വൺ എഴുതി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അണ്ട ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എക്സ് വൺ എക്സ് ടു എക്സ് വൺ മൈനസ് ത്രീ എക്സ് വൺ മൈനസ് ടു എക്സ് ടു പ്ലസ് സിക്സ് എന്ന് വരും, അപ്പുറം അറിയാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വൺ എക്സ് വൺ എക്സ് ടു, ഇവിടെ എക്സ് വൺ എക്സ് ടു ഉണ്ട്, ഇവിടെ എക്സ് വൺ എക്സ് ടു ഉണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് സിക്സ് ഉണ്ട്, അവിടെയും പ്ലസ് സിക്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് സിക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സിക്സ് ആകത്തില്ലേ. ഇനി എക്സ് വൺ അല്ല ഒരു സെറ്റ്, എക്സ് വണ്ണിന്റെ ടീം ആയിരിക്കുന്നത് മൈനസ് ത്രീ, എക്സ് ഉണ്ട് ഇവിടെ, എക്സ് വണ്ണിന്റെ ടീം ഉണ്ട് മൈനസ് ടു എക്സ് വൺ, അത് രണ്ടും ഒരു സെലക്ഷത്ത് കൊണ്ടുവരിക. അപ്പോൾ എക്സ് ടുവിന്റെ ടീം, ഇവിടെ ഇരിക്കുന്ന എക്സ് ടുവിന്റെ ടീം അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് എക്സ് വൺ സിക്കൽ മൈനസ് എക്സ് ടു, മൈനസ് മൈനസ് ക്യാൻസൽ ആയില്ലേ, ദെയർഫോർ എക്സ് വൺ സിക്കൽ എക്സ് ടു, ദെയർഫോർ എഫ് ഈസ് വൺ വൺ. ഇങ്ങനെയാണ് വൺ വൺ തെളിയിക്കുന്നത്. വൺ വൺ തെളിയിക്കാൻ പറഞ്ഞ് ആണെന്ന് നമുക്ക് കണ്ട മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് വൺ സിക്കൽ എഫ് ഓഫ് എക്സ് ടു എന്നത് എക്സ് വൺ സിക്കൽ എക്സും തെളിയിക്കണം. അല്ലെങ്കിൽ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഞാൻ പറഞ്ഞത് എഫ് ഓഫ് എക്സ് സിക്കൽ എക്സ് സ്ക്വയർ, അപ്പോൾ വണ്ണിനും മൈനസ് വണ്ണിനും അവിടെ സെയിം ഇമേജ് വരും വൺ. അതെ, എന്നൊക്കെ എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സിക്കൽ മോഡ് എക്സ്, അവിടെയും വണ്ണിനും മൈനസ് വണ്ണിനും സെയിം ഇമേജ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് വൺ വൺ അല്ലാത്തത്. ഇപ്പോൾ വൺ വൺ ക്ലിയർ ആയില്ലേ.